പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കാമുകനായിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത 85-ാമത്തെ ദിവസമാണ് കുറ്റപത്രം നൽകുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള DYSP റാസിത്താണ് കുറ്റപത്രം നൽകുന്നത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഏറെ വിവാദമായ കേസ്, 85 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. വിവരങ്ങൾ ഷാരോൺ വധക്കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയാണ്. കാമുകനായിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത് 85-ാമത്തെ ദിവസമാണ് ഈ കുറ്റപത്രം നൽകുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 14-ന് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഒക്ടോബർ 25-ാം തീയതി മരിക്കുകയുമായിരുന്നു. മരണമൊഴിയിൽ പോലും ഈ ഷാരോൺ കാമുകയായിരുന്ന ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല. ആദ്യം പാറശാല പോലീസാണ് കേസ് അന്വേഷിച്ചത്. അതൊരു സാധാരണ മരണമാണ് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പാറശാല പോലീസ്. പിന്നെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലുമാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ അദ്ദേഹവും ഈ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അമ്മയും അമ്മാവനും ചേർന്ന് തെളിവുകൾ നശിപ്പിച്ചുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. ഏതായാലും ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള DYSP റാസിത്താണ് കുറ്റപത്രം നൽകുന്നത്. ശരി രശ്മി, പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കാമുകനായിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത 85-ാമത്തെ ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.